നമസ്കാരം. പ്രശസ്ത ഗായകൻ എം ജെ ശ്രീകുമാറിനും ഭാര്യ ലേഖയ്ക്കും അറം പറ്റിയോ? ഇങ്ങനൊരു കാര്യം പറയുന്നതിന് കാരണം അവരെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിന് കാരണം. എം ജെ ശ്രീകുമാറിനും അതേപോലെ ലേഖയ്ക്കും ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. എം ജെ ശ്രീകുമാർ പലപ്പോഴും ഫ്ലവേഴ്സ് ചാനലിൽ കുട്ടികളോടൊത്ത് കൊഞ്ചുന്നതും കൊഴിയുന്നതും കാണുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളോടുള്ള വത്സല്യം നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ എം ജെ ശ്രീകുമാറിനെ കാണുന്നത് എൻ്റെ ഓർമ്മയിൽ 1000 കാലഘട്ടത്തിലാണ്. ക്രൈം കത്തിജ്വലിച്ച് കൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ, ഏകദേശം 2,000,000 സർക്കുലേഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് കേരളകമ്പനി ഓഫീസിൽ അവിചാരിതമായി പോകേണ്ടി വന്നത്. അവിടെ വെച്ചിട്ടാണ് എം ജെ ശ്രീകുമാറായി ഒരു ഏതാനും നിമിഷങ്ങളിൽ സംസാരിക്കുകയും പരിചയപ്പെടാനും കഴിഞ്ഞത്. എന്നാൽ അതേ കാലഘട്ടത്തിൽ അതിനുശേഷമാണ് അദ്ദേഹവുമായിട്ടുള്ളൊരു വിവാദം ക്രൈമിൽ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. അത് അദ്ദേഹം വിവാഹം കഴിച്ച ലേഖ എന്ന് പറയുന്ന ഭാര്യയുടെ ഒരു വനിതയിൽ വന്ന ഇൻ്റർവ്യൂവിനെ തുറന്നിട്ടാണ് ഒരു എനിക്ക് ക്രൈമിലൊരു വാർത്ത പ്രസിദ്ധീകരിക്കേണ്ടി വന്നത്. അത് വാർത്തയ്ക്ക് അടിസ്ഥാനം ലേഖ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് മക്കളൊന്നുമില്ല, കല്യാണം കഴിക്കുമ്പോൾ മക്കളൊന്നുമില്ലാതെയാണ് മുമ്പ് വിവാഹത്തിന് ഡിവോഴ്സ് ആയത് എന്നാണ്. അമേരിക്കക്കാരനുമായുള്ള ബന്ധം സുഖമായിരുന്നില്ല, എനിക്കതിൽ ബന്ധത്തിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പച്ചക്കള്ളമായിരുന്നു. ലേഖയ്ക്കൊരു കുട്ടിയുണ്ടായിരുന്നു, അതൊരു മകളായിരുന്നു. ഈ കാര്യം ക്രൈം തെളിവ് സഹിതം പുറത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു അമ്മ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ക്രൈം അതിന് അടിസ്ഥാനപരമായ കാരണം. ഒരു കുഞ്ഞിനുണ്ടാകുന്ന മാനസികാവസ്ഥ, അതായത് ഒരു അമ്മ തന്നെ തള്ളി പറയുകയാണ് എനിക്ക് മക്കളൊന്നും ഇല്ലാത്ത കാര്യം പറയണം. എന്നാൽ ആ കുട്ടിയുടെ കാര്യം എന്താ? എൻ്റെ അമ്മയാണ് ലേഖ എന്ന് പറയുന്ന ആ ഒരു അവകാശം നിഷേധിക്കലാണ്. എത്ര വെട്ടിമാറ്റിയാലും മാറ്റാൻ പറ്റാത്തൊരു ബന്ധമാണ് മക്കളും അമ്മയും തമ്മിലുള്ളത്. പൊക്കിളിച്ചൊഴി ബന്ധമാണ്. ആ കുഞ്ഞ് ഉദരത്തിൽ 9 മാസം വളർന്ന് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വെച്ചിട്ടാണ് പുറത്തിറങ്ങി വരുന്നത്. ആ പുറത്തിറങ്ങി വരുന്ന പൊക്കിളിച്ചൊഴി ബന്ധമുള്ള അമ്മ എനിക്കൊരു മകളുണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അതൊരു നീതി നിഷേധമാണ്, ആ കുട്ടിയോടുള്ള നീതി നിഷേധമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്രൈം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അമ്മ ഈ കാര്യം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി എങ്ങനെയോ വാർത്ത ലീക്കായി എന്നെ അന്ന് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന നമ്മൾ തമ്മിൽ പരിപാടി അവതരിപ്പിച്ചിരുന്ന ശ്രീകണ്ഠൻ നായർ, ഇപ്പോഴത്തെ 24 ചാനലിൻ്റെ മേധാവി, എന്നെ വിളിക്കുകയും അത് എങ്ങനെയെങ്കിലും നിർത്തിവെക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിരുന്നു. എന്നാൽ അത് ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, എനിക്ക് നിർത്തിവെക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ സത്യാവസ്ഥയുള്ള വാർത്തയാണ്, എനിക്ക് നിർത്തിവെക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. പിന്നീട് ശ്രീകണ്ഠൻ നായർ എനിക്കെതിരെ നമ്മൾ തമ്മിൽ പരിപാടിയിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനം ബ്ലാക്ക് മെയിലിംഗ് ആണോ മഞ്ഞപത്രമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രൈമിനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നമ്മൾ തമ്മിൽ നല്ല ഒരു പരിപാടി നടത്തിയിരുന്നു. അതിൽ ക്രൈമിൽ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അത് എന്താ പരിപാടി എന്നറിയാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. എന്നാൽ എൻ്റെ ലെറ്ററായ സുരേഷാണ് പോയിരുന്നത്. അദ്ദേഹം ആ കാര്യത്തിൽ വളരെ ശക്തമായി ആ കാര്യത്തിൽ അതിൽ പങ്കെടുക്കുകയും ക്രൈമിന് വന്ന ആരോപണങ്ങൾ, അതായത് ക്രൈമിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറേ ആളുകളെയും കൂട്ടിയിട്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ എനിക്കെതിരെ ഒരു പ്ലാൻ ഒരു പരിപാടി വെച്ചത്. എന്നാൽ അതിൽ യാതൊരു പോറലും ഉണ്ടായില്ല, മാത്രമല്ല ക്രൈം ശക്തമായ രൂപത്തിൽ തിരിച്ചടിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് ശ്രീകണ്ഠൻ നായർ വലിയ ഉപകാരം ചെയ്യുകയുണ്ടായി. കാരണം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് അജിത്ത് എന്ന് പറയുന്ന ഒരാൾ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. അതിൽ നമ്മൾ തമ്മിൽ പരിപാടിയിൽ പങ്കെടുത്തത് എന്നെ പറ്റിയിട്ടൊരു വീഡിയോ അവർ ഹാജരാക്കി ഫാബ്രിക്കേറ്റ് ആയിട്ട്. എന്നാൽ അത് ഞാൻ 1999 ജൂൺ മാസത്തിന് ശേഷമാണ് എന്നായിരുന്നു കോടതിയിൽ പറഞ്ഞത്. അതിന് മുമ്പ് അവർ അത് നമ്മൾ തമ്മിൽ പരിപാടിയിൽ പ്രസിദ്ധീകരിച്ചതു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് കോടതിയിൽ. എന്നാൽ ശ്രീകണ്ഠൻ നായർ വന്ന് കൃത്യമായി രേഖാമൂലം അത് പ്രസിദ്ധീകരിച്ച ഡേറ്റ് അതിന് ശേഷമാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കേസിൽ വൻ വിജയം നേടുകയും ഞാൻ അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവത്തിൽ എൻ്റെ മനസ്സിലും ഓർമ്മയിലും നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ എം ജി ശ്രീകുമാറുമായിട്ടുള്ള ഈ പ്രശ്നം. എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഗാനങ്ങളിലുള്ള ആ ഒരു വല്ലാത്ത അടുപ്പം, പ്രേരണാശക്തി, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാം എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു ഈ നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഗാനങ്ങളിലുള്ള ആ ഒരു വല്ലാത്ത അടുപ്പം, പ്രേരണാശക്തി, അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. അതല്ല ഇവിടെ വിഷയം. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അന്ന് അമ്മ തനിക്കൊരു കുട്ടിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച ശ്രീകുമാറിൻ, എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവർക്ക് ഒരു മകളുണ്ട്, അവർ അമേരിക്കയിലാണ്,
അവർ കല്യാണം കഴിഞ്ഞിരിക്കുന്നു, അവിടെ ജോലിയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു, സ്വന്തം പിതാവിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഒരു ആൾ, അതായത് ഒരു അമ്മ ഒരു കുട്ടി, താൻ പ്രസവിച്ച കുട്ടി ഇല്ല, എനിക്ക് കുട്ടിയേ ഇല്ല എന്ന് പറഞ്ഞൊരു കാലം, 20 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ അവർ പറയുന്നു എനിക്കൊരു കുഞ്ഞുണ്ട്, അവൾ വിവാഹിതയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ക്രൈം പ്രസിദ്ധീകരിച്ച കാര്യം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 20 വർഷം വേണ്ടി വന്നു ഒരു അമ്മയ്ക്ക് സ്വന്തം മകളുണ്ടെന്ന് പറയാൻ. എന്നാൽ ക്രൈം 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അന്ന് അവർ നിഷേധിച്ചിരുന്നു. വനിതയിൽ പറഞ്ഞ ഇൻ്റർവ്യൂ ആണ് അടിസ്ഥാനം. അതായത് ഒരു പൊതു പ്രസീകരണത്തിൽ, വനിതയെ പോലുള്ള പ്രസീകരണത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല ആദിവാഹത്തിൽ എന്ന് പറയുന്ന ഒരു കാര്യം, മക്കളെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന കള്ളം, അത് പൊതുസമൂഹത്തിലാണ് അവർ പറഞ്ഞത്. സ്വന്തം മകളെ തള്ളിപ്പറയാൻ ഏതെങ്കിലും അമ്മയ്ക്ക് കഴിയുമോ? ആ കുട്ടിയുടെ 20 വർഷം ആ കുട്ടി അനുഭവിച്ച മാനസിക പീഡനം എന്താണ്? സ്വന്തം അമ്മ തള്ളിപ്പറയുകയാണ് ഞാൻ ആ കുട്ടിയുടെ അമ്മയല്ല എന്നുള്ളത്. അവിടെയാണ് ക്രൈം ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു അമ്മയ്ക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലേ? ഇപ്പോൾ ഈ വിഷയം ഞാൻ ക്രൈം ചാനലിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി കുറേ ആളുകൾ വളരെ മോശമായ മ്ലാച്ചമായ രൂപത്തിൽ എന്നെ ആക്ഷേപിക്കാൻ എത്തുകയുണ്ടായി. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ വനിതയിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിനെ തുടർന്നിട്ടാണ് ഞാൻ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ സത്യാവസ്ഥ എന്ന് പറയുന്നത് അന്ന് അവർ നിഷേധിച്ചു, ഇന്ന് അവർ പറയുന്നു എനിക്ക് കുട്ടിയുണ്ട് എന്നുള്ളത് പറയുന്നു. അപ്പോൾ അവർ ചെയ്തത് വളരെ ഗുരുതരമായ കുറ്റം തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ നിഷേധിക്കുന്ന അമ്മ വളരെ ദുഷ്ടയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. എന്തായാലും അവർ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു, തൻ്റെ മകൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ള സന്തോഷം അവർ പങ്കിട്ടിരിക്കുന്നു. ഇത്രയും കാലം നിഷേധിച്ചിരുന്ന സത്യം അവർ അംഗീകരിച്ചിരിക്കുന്നു, അത് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നു. അതിലവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഇന്നേ വരെ എം ജി ശ്രീകുമാറിനും ലേഖയ്ക്കും ഒരു കുഞ്ഞുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ വേദനയുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു എന്ന് അവർ പലതവണ പല സ്ഥലങ്ങളിൽ പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ലേഖ അന്ന് ഇൻ്റർവ്യൂവിൽ കൊടുത്ത കാര്യം, തനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞൊരു കാര്യം അറം പറ്റിപ്പോയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. എം ജി ശ്രീകുമാറിനും ഭാര്യ ലേഖയ്ക്കും അറം പറ്റിയോ? അതുകൊണ്ടാണോ അവർക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു കുഞ്ഞുണ്ടാവട്ടെ, അവർ നല്ല ജീവിതമായിട്ടെ എന്ന് മാത്രം ഞാൻ അവരെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.